കേരളത്തിലെ ആദ്യ രാജവംശം ആയി രാജവംശം. കേരള അശോകൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി വിക്രമാദിത്യ വരഗുണൻ. ചേരവംശത്തിൻ്റെ രാജമുദ്ര അമ്പും വില്ലും. കേരളത്തിലെ ഏറ്റവും പ്രാചീന നാണയം രാശി. മഹോദയപുരം, മുസിരിസ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം കൊടുങ്ങല്ലൂർ. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനം മാമ്പള്ളി ശാസനം. മരുതം എന്ന് സംഘകാലത്ത് അറിയപ്പെട്ടിരുന്നത് വയൽ പ്രദേശം. കേരളത്തെപ്പറ്റി പ്രതിപാദിച്ച സംഘകൃതി പതിറ്റുപത്ത്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്ന് 1920 ആഗസ്റ്റ് 18. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം 1949. മലബാർ ലഹള നടന്ന വർഷം 1921. വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയ വർഷം 1498. അദ്വൈത മതസ്ഥാപകനായ ശങ്കരാചാര്യർ ജനിച്ചത് എവിടെ? കാലടി. ഭാഷാ പണ്ഡിതനായ ഷൈഖ് സൈനുദ്ദീൻ എഴുതിയ ഗ്രന്ഥമാണ് ഒരു കേരളീയൻ എഴുതിയ ആദ്യ കേരള ചരിത്ര ഗ്രന്ഥം. ഏതാണ് ആ ഗ്രന്ഥം? തുഹ്ഫത്തുൽ മുജാഹിദീൻ. ആയി രാജാക്കന്മാരുടെ കാലത്ത് നാടിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ആര്? കിഴവൻ. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആര്? കുലശേഖരവർമ്മ. പയ്യന്നൂർ സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം വഹിച്ചത് ആര്? കെ കേളപ്പൻ. മലബാർ മാനുവലിന്റെ രചയിതാവ് ആര്? ലോകൻ. കേരള ചരിത്ര സംബന്ധമായി പ്രമുഖ സ്ഥാനമുള്ള മൂഷക വംശം സംസ്കൃത മഹാകാവ്യം രചിച്ചത് ആര്? അതുലൻ. കൊച്ചിയിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ ആര്? റാൽഫ് ഫിച്ച്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കാൻ രാജകീയ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1812. ഉദയംപേരൂർ സുനകദോസ് നടന്ന വർഷം 1599. മട്ടാഞ്ചേരിയിലെ ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് ആര്? പോർട്ടുഗീസുകാർ. കായംകുളം കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ചത് ആര്? മാർത്താണ്ഡവർമ്മ. ടിപ്പുവിന്റെ ആക്രമണത്തെ തടയുന്നതിനായി നെടുങ്കോട്ട നിർമ്മിച്ചത് ആര്? ധർമ്മരാജാവ്. പഴയ കാലത്ത് കേരളത്തിൽ പ്രചരിച്ചിരുന്ന സിലോൺ നാണയം ഈഴക്കാശ്. ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ആദ്യത്തെ ശാസനം ഏത്? വാഴപ്പള്ളി ശാസനം. മഹോദയപുരത്ത് വെച്ച് ജോസഫ് റബ്ബാൻ എന്ന ജൂത വ്യാപാരിക്ക് ചേപ്പേട് നൽകിയ രാജാവ് ആര്? ഭാസ്കര രവിവർമ്മ ഒന്നാമൻ. ആയി രാജാക്കന്മാരുടെ ആസ്ഥാനം ആയിക്കുടി. ചിലപ്പതികാരത്തിന്റെ കർത്താവ് ആര്? ഇളങ്കോ അടികൾ. കൊല്ലവർഷം ആരംഭിച്ചത് എന്ന് AD 825. പോർട്ടുഗീസ് പുരോഹിതന്മാരുടെ പ്രോത്സാഹനത്തിൽ ഉടലെടുത്ത് വികാസം പ്രാപിച്ച കലാരൂപം ചവിട്ടു നാടകം. അധ്യാത്മ രാമായണത്തിന്റെ രചയിതാവ് ആര്? എഴുത്തച്ഛൻ. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. തൃപ്പടി ദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. ആലപ്പുഴ തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ദിവാൻ ആര്? രാജ കേശവദാസൻ. കൊച്ചി രാജ്യത്തിന്റെ സുവർണകാലം ആരുടെ ഭരണകാലമായിരുന്നു? ശക്തൻ തമ്പുരാൻ. ടിപ്പു സുൽത്താൻ മലബാർ ഔപചാരികമായി ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുത്ത ശ്രീരംഗപട്ടണം ഉടമ്പടി ഏത് വർഷമായിരുന്നു? 1792. പഴശ്ശി രാജാവിനെ കീഴടക്കുന്നതിൽ വിജയം വരിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര്? തോമസ് ഹാർവേ ബാബർ. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം എന്നായിരുന്നു 1809 ജനുവരി 11. വേലൂർ തമ്പിയോട് ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൊച്ചിയിലെ പ്രധാനമന്ത്രി പാലിയത്തച്ചൻ. കുറിച്യർ ലഹള നടന്ന വർഷം 1812. പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന് 1805 നവംബർ 30. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ കൃഷിക്ക് ഉപയുക്തമാക്കി തീർത്ത ഭരണാധികാരി വേലുത്തമ്പി ദളവ. സാമൂതിരിമാരുടെ 18 കവികളിൽ മലയാള കവി എന്ന നിലയിൽ കീർത്തി നേടിയത് ആര്? പുനം നമ്പൂതിരി. സാമൂതിരിമാരുടെ പ്രധാനമന്ത്രിമാരിൽ പ്രമുഖൻ മങ്ങാട്ടച്ചൻ.
യൂറോപ്യൻ രേഖകളിൽ റപ്പോളിൻ എന്നറിയപ്പെട്ടിരുന്ന ചെറുകിട രാജ്യം ഇടപ്പള്ളി. ബ്രിട്ടീഷുകാർക്കെതിരായി പടവെട്ടിയ പഴശ്ശി രാജാവ് ഏത് രാജവംശത്തിൽപ്പെട്ട കോട്ടയം. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ രേഖ ഏത്? മാമ്പള്ളി ശാസനം. നൂറ്റാണ്ട് യുദ്ധം എന്നറിയപ്പെടുന്ന സുദീർഘമായ ചോളചേര യുദ്ധം ആരുടെ കാലത്താണ് ആരംഭിച്ചത്? ഭാസ്കര രവിവർമ്മ ഒന്നാമൻ. കുലശേഖര സാമ്രാജ്യത്തിന്റെ തെക്കേറ്റത്തെ നാട് വേണാട്. കൊച്ചി രാജാക്കന്മാർ സ്വീകരിച്ചു വന്ന സ്ഥാനപ്പേര് എന്തായിരുന്നു? കോവിലധികാരികൾ. കോഴിക്കോട് സാമൂതിരിയെപ്പറ്റി ആദ്യമായി പരാമർശിക്കുന്നത് ആരുടെ വിവരണങ്ങളിലാണ്? ഇബൻ ബത്തൂത്ത. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. ശ്രീമൂലം തിരുനാൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ച വർഷം 1888. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. പുത്തൻ എന്ന നാണയം കൊച്ചിയിൽ നടപ്പാക്കിയത് ആര്? നഞ്ചപ്പയ്യ. കൊച്ചി രാജ്യത്ത് അടിമ സമ്പ്രദായം നിർത്തലാക്കി ദിവാൻ ശങ്കരവാര്യർ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1854. തിരുവിതാംകൂർ മഹാരാജാവിന് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891. ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം 1896. കെ രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാട് കടത്തിയ വർഷം 1911. 1935 കോഴഞ്ചേരിയിൽ ചെയ്ത പ്രസംഗത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആര്? സി കേശവൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1938. പുന്നപ്രയിലും വയലാറിലും ഉത്തരവാദ ഭരണത്തിനു വേണ്ടിയുള്ള ജനകീയ മുന്നേറ്റം നടന്ന വർഷം 1946. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്ന ദിവസം മുതൽ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി തീരുന്നതാണെന്ന് സർ സി പി രാമസ്വാമി അയ്യർ പ്രഖ്യാപിച്ചത് എന്ന്? 1947 ജൂൺ 11. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സമുജ്വല സന്ദേശം ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. മലബാറിലെ ബാസൽ മിഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സുസ്മരണീയ നാമം ഡോക്ടർ ഗുണ്ടർട്ട്. തൃശൂർ നഗരത്തിന്റെ ശില്പിയായ കൊച്ചി രാജാവ് ശക്തൻ തമ്പുരാൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? 1948 മാർച്ച് 24. തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭയുടെ തലവൻ പട്ടം താണുപിള്ള. കോഴിക്കോട് രാജാക്കന്മാർ പൊതുവെ അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? സാമൂതിരി. കോഴിക്കോട് സാമൂതിരിയുടെ കാലത്ത് തളി ക്ഷേത്രത്തിൽ കൂടിയിരുന്ന വിദ്വൽ സദസ്, രേവതി പട്ടത്താനം. തിരുവിതാംകൂർ കൊച്ചി ലയനം നടന്നത് എന്ന്? 1949 ജൂലൈ 1. കൊച്ചി രാജ്യത്തിൽ ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം 1936. കൊച്ചിൻ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനകീയ മന്ത്രി ആര്? അമ്പാട്ട് ശിവരാമമേനോൻ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്ന വർഷം 1941. കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ അധികാരത്തിൽ വന്നത് എന്ന്? 1946 സെപ്റ്റംബർ 9. കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭയുടെ തലവൻ പനമ്പിള്ളി ഗോവിന്ദമേനോൻ. തിരുവിതാംകൂർ കൊച്ചിയിലേന കാലഘട്ടത്തിൽ കൊച്ചി മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇക്കണ്ട വാര്യർ. തിരുവിതാംകൂർ കൊച്ചി സംയോജന കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? ടി കെ നാരായണപിള്ള. തിരുവിതാംകൂർ കൊച്ചി ലയന ശേഷം ഈ സംസ്ഥാനത്തിലെ മന്ത്രിസഭയുടെ തലവൻ ആരായിരുന്നു? ടി കെ നാരായണപിള്ള. സ്വദേശാഭിമാനി പത്രം ആരുടെ വകയായിരുന്നു? വക്കം അബ്ദുൾ ഖാദർ മൗലവി. കേരളപ്പിറവി എന്ന്? 1956 നവംബർ 1. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നിലവിൽ വന്ന മന്ത്രിസഭയുടെ തലവൻ ഇ എം എസ് നമ്പൂതിരിപ്പാട്. സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് ആര്? പോർട്ടുഗീസുകാർ. കേരള സംസ്ഥാനം നിലവിൽ വന്ന ശേഷം രൂപപ്പെട്ട മന്ത്രിസഭയ്ക്കെതിരെ ഉണ്ടായ പ്രക്ഷോഭത്തെ തുടർന്ന് കേരളത്തിന്റെ ഭരണം രാഷ്ട്രപതി ഏറ്റെടുത്തത് എന്ന്?
1959 ജൂലൈ 1. 1962 പട്ടം താണുപിള്ള പഞ്ചാബ് ഗവർണറായി നിയമിക്കപ്പെട്ടപ്പോൾ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ നേതാവ് ആർ ശങ്കർ. സവർണ ഹിന്ദു സ്ത്രീകളെ പോലെ വസ്ത്രധാരണം ചെയ്യാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന സമരം, ചാന്നാർ ലഹള. SNDP രൂപം കൊണ്ട വർഷം 1903. NSS രൂപം കൊണ്ട വർഷം 1914. യോഗക്ഷേമ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1908. മിതവാദി പത്രത്തിന്റെ പത്രാധിപർ സി കൃഷ്ണൻ. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയാക്കി സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് ആര്? മന്നത്തു പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന്? 1931 നവംബർ 1. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ. സാധുജന പരിപാലന യോഗം ആരംഭിച്ചത് ആര്? അയ്യങ്കാളി. താമരശ്ശേരി ചുരം ബ്രിട്ടീഷുകാർക്ക് കാണിച്ചു കൊടുത്ത വ്യക്തി? കരിന്തണ്ടൻ. വിഴിഞ്ഞം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന രാജവംശം ആയി രാജവംശം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. മൊറാഴ സമരം നടന്ന വർഷം 1940.